അവിടെ ചെന്നപ്പോ മൊത്തത്തിലൊരു മോശമായി പോയി. മോശം ഒന്നുമില്ലല്ലോ, നല്ലതല്ലേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലായ എസ് ജെ ഇടുക്കി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും കുറേ നാളായി ഇങ്ങനൊരു വ്ലോഗ് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ എന്തായാലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു. അതിൽ ഇപ്പോൾ ഏറ്റവും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ് ചുരുളി. ചുരുളി എന്ന സ്ഥലമല്ല, സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ചുരുളി. ശരിക്കും എന്താ പറയുക, മലയാള സിനിമയിൽ ശരിക്കും പറയുന്നത് നമ്മുടെ ഈ ഇടുക്കി, ഈ ഗ്രാമീണ ഭംഗി, വനഭംഗി എന്നൊക്കെ പറയാം. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തേക്കുന്ന ഒരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. അതുപോലെ ഇപ്പോൾ വന്ന ചുരുളി എന്ന ഈ വൈറൽ ആയ ഒരു സിനിമ, എല്ലാവർക്കും വളരെ രണ്ട് അഭിപ്രായമാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട അഭിപ്രായം പറയുന്നവരുണ്ട്, അല്ലാതെ നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്. അതിൽ ഈ സിനിമ ചിത്രീകരിച്ചേക്കുന്നത് കുളമാവിനടുത്ത് വലിയമാവ് എന്ന ലൊക്കേഷനാണ്, സ്ഥലത്താണ്. ആ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നൊരു മെയിനായിട്ട് ഒരു ട്വിസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം, വലിയ മാവ്. ഒരു ബസ്സിന് വന്നിറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഇത് ഇങ്ങോട്ട് ദേ ഈ സൈഡിലാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തെ മെയിൻ താരങ്ങളായ ചെമ്പും വിനോദ്, വിനയ് ഫോർട്ട്, ചെമ്പും വിനോദ വിനയ് ഫോർട്ട്, അവർ രണ്ടുപേരും കൂടെ മെയിനായിട്ട് വന്നിറങ്ങുന്ന സ്ഥലമാണ്. ഇത് അതേ കാണുന്ന സ്ഥലത്താണ്. രാവിലെയുള്ള ഒരു പ്രത്യേക ഒരു കുളിർമയായ ഒരു രംഗമാണ് സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരിവിടെ ഇങ്ങനെ നടന്നു, രണ്ടുപേരും കൂടെ നടന്നു വന്ന് ഇവിടെ അവരൊരു കട, ഇവിടെ ഒരു ചായക്കട അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, പക്ഷേ ആ ചായക്കട ഇവിടെ ആ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വേറൊരു ചായക്കടയാണ് അവർ സെറ്റ് ഇട്ടായിരുന്നത്. അവിടെ വന്ന് ചായ കുടിച്ചിട്ടാണ് പിന്നെ ഈ സിനിമയുടെ മെയിൻ സ്ഥലമായ ചുരുളി എന്ന് പറഞ്ഞാൽ, സിനിമയിലെ സ്ഥലം ചുരുളി, ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത്. അവിടെ നിന്നാണ് അവർ ഫസ്റ്റ് എൻട്രി അവർ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ചുരുളിയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവർ വന്നിറങ്ങിയ സ്ഥലം നമ്മൾ കണ്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്ന ഒരു മരം കണ്ടോ, ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ താരങ്ങൾ വന്ന്. അവിടെ ഒരു ചായക്കടയുണ്ട്, ആ ചായക്കടയല്ല, അവിടെ വേറൊരു ചായക്കട അവർ സെറ്റ് ഇട്ടേക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ചായ കുടിച്ചിട്ട് അവരിവിടെ നമ്മുടെ ചെമ്പം വിനോദും വിനയ് ഫോർട്ടും കൂടെ അവിടെ വന്ന് ആ മരത്തിൻ്റെ അവിടെ വരും. അവിടെ വന്ന് ഇവിടെ വന്ന് കഴിയുമ്പത്തേനും ഇത് ഇവിടെയായിട്ട് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇതവിടെ ഒരു സ്പോട്ട് കണ്ടോ, അവിടെയാണ് ആ ജീപ്പ് എടുക്കുന്നത്. ആ ജീപ്പ് എടുക്കുമ്പോൾ അവരിങ്ങനെ വന്ന് ഇവിടെ നിന്ന് വീഡിയോ കളിച്ചിരുന്ന ഇവിടെ മറക്കേ നിന്ന് വീഡിയോ കളിച്ച് നിന്നിട്ടാണ് അവിടെ നിന്ന് ജീപ്പ് എടുക്കുന്നത്. അവർ ഓൺ അടിക്കുന്നു, ഓൺ അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അതിൻ്റെ അകത്തെ വേറൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ വരുന്നു. വന്നിട്ട് കുറച്ച് ഒരുപാട് കഴിയുമ്പോൾ കുറച്ച് ഒരുപാട് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഇവിടുന്ന് അങ്ങ് തുടങ്ങുകയാണ്. അതാണ് നമ്മുടെ ചുരുളി എന്ന സിനിമയുടെ ഒരു മെയിൻ ലൊക്കേഷനാണ്. ഞങ്ങളുടെ ഇടുക്കിക്കാരെ ഒരു ഏറ്റവും വളരെ ദൃശ്യ ഭംഗിയായ ഒരു സ്ഥലമായ കുളമാവ്, കുളമാവിലാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മുടെ ചുരുളി അങ്ങോട്ടങ്ങ് കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ആ ജീപ്പ് കടന്ന സ്ഥലം. നമ്മളിപ്പോൾ ആ വഴിയിലൂടെ ഇങ്ങനെ കയറി ചെന്ന്, ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കഴിവുള്ള ഒരുപാട് പേർക്കുള്ള ചാൻസ് അവസരം ആ സാറ് കൊടുത്തിട്ടുണ്ട്, ലിജോ പല്ലിശ്ശേരി സാറ് കൊടുത്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട്, നല്ല ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. അവർ രണ്ടുപേരും ഇതിലിങ്ങനെ കയറി പോകുമ്പോൾ ഒരു ചേച്ചി പുല്ലിങ്കട്ടൊക്കെ ആയിട്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു സ്ഥലമാണ് ഇതിൽ ജാഫർക്ക് അവരെല്ലാം കൂടി നടന്നു തന്നെ ഒരു സീന് പിടിക്കുന്നുണ്ട്, സീനുണ്ട് ഈ പടത്തിൽ. എന്തായാലും വേറെ നമ്മുടെ കുറച്ച് യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു, അവർ കുറച്ച് പേർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, അവരോട് നമുക്ക് ആ പടം കണ്ടായിരുന്നോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ,
വേറൊന്നുമില്ല, വേറെ കാര്യം ചുമ്മാ ഒരു ഞങ്ങൾക്ക് ചാനൽ ഇടാൻ വേണ്ടി. ഞങ്ങള് കുറച്ച് ഒരു 8 കിലോമീറ്റർ താഴെയുള്ള. അതെ, പടം കണ്ടായിരുന്നോ? പടം എങ്ങനെയുണ്ട്? പടം അടിപൊളിയല്ലേ? ഓക്കെ, നിങ്ങൾ അവിടെ? ഞാൻ ഇവിടെ ഇവിടെ തന്നെ ഇടുക്കി എടുത്തേക്കാം. പടം കണ്ടായിരുന്നില്ലേ? ഒരു പടം വന്ന് ഗംഭീരമാക്കി, അടുത്ത പടത്തില് മൊത്തത്തില് ഒരു മോശമായി. മോശമൊന്നുമില്ലല്ലോ, നല്ലതല്ലേ? അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ഈ പടത്തിന്റെ, ഈ ചുരുളി എന്ന സിനിമയുടെ മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഫുൾ ലൊക്കേഷൻ അതായത് ഇവിടെയായിരുന്നു. ഇവിടെയാണ് നമ്മുടെ അവിടെ ആ ചാരായ ഷോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു നമ്മുടെ ജാഫർക്കായി എല്ലാ താരങ്ങളും കൂടുന്ന സ്ഥലമാണ്. ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബാ അങ്ങോട്ട് വാ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചുരുളി എന്ന സിനിമയുടെ മെയിൻ മെയിൻ ഷോപ്പ്. മെയിൻ ഷോപ്പ് ഇവിടെയാണല്ലേ? ഇവിടെ അവരെങ്ങനെ സാധനങ്ങളൊക്കെ എത്തിച്ചിങ്ങോട്ട്? അവര് കണ്ട് ജീപ്പിനെ. ഉയ്യോ, ജീപ്പിനെ എത്തിച്ചു. ഓക്കെ, ഇവിടെ ആൾക്കാർ ആൾതാമസൊക്കെ ഉള്ളതല്ലേ? ഓക്കെ, ഉണ്ടോ? ഇതാണ് ഇവിടെ നിന്നാണ് നമ്മുടെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ വിനയ് ഫോർട്ടും അയ്യോ ചെമ്പം വിനോദം കൂടെ നടന്നു വരും. നടന്നു വരുമ്പോൾ ഒരു സീനുണ്ട്, ഒരു ഒന്നൊന്നര സീൻ. ആ പടത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. നീ തങ്ങനെ അറിയോടാ എന്ന് പറയുന്ന ഡയലോഗാണ്. ബാക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എന്തായാലും ഒരുപാട് ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നല്ല സ്ഥലമാണ്. ഉണ്ടോ ഇവിടെ? നീ മുകളായിരുന്നില്ല കേട്ടോ. പടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ജീപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പടത്തിലെ പോലെ തന്നെയാവോ? ഓക്കെ ഓക്കെ. ഞാൻ മുരിക്കാശ്ശേരി. ഇതായിരുന്നു ഷാപ്പ്. വീഡിയോ എടുത്തോട്ടെ? വീഡിയോ എടുത്തോട്ടെ. അപ്പൊ എവിടെയായിരുന്നു മെയിനായിട്ട് നമ്മുടെ സ്ഥലമല്ലേ? നമ്മുടെ ഷാപ്പ് എവിടെ ഇല്ലായിരുന്നു? ഷാപ്പ് എവിടെയായിരുന്നു? അവിടെയാണ് നമ്മുടെ ജാഫർക്ക് എന്നെ പടച്ചോനെ എന്നെ പരിപാടി ഇടേ. നീ വയ്ക്കുന്ന സ്ഥലമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ അകത്തൊരു വീഡിയോ എടുത്ത് സ്പോട്ടപ്പ് ചെയ്തായിരുന്നു. അപ്പോ ഒത്തിരി പേര് കണ്ടു, നീ കണ്ടു. അപ്പൊ ആ പടത്തിൽ ഞാൻ കൊറേ തപ്പി കൊറേ തപ്പി നോക്കിയിട്ടാണ് അതിൻ്റെ അകത്ത്. എൻ്റെ മുരിക്കാശ്ശേരിയിലെ വീട്. നമ്മളിങ്ങനെ ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ മിമിക്രി അങ്ങനെ ചാനൽ പരിപാടിയുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മുടെ ചേട്ടന്മാർ നിങ്ങൾ ഇത് കണ്ടായിരുന്നോ? സിനിമ ഉണ്ടോ? എങ്ങനെയുണ്ട്? ഹെഡ്സെറ്റ് വെച്ച് കണ്ടല്ലേ? ഹെഡ്സെറ്റ് വെച്ചും കണ്ടു. അല്ല എന്താന്നറിയോ, നമ്മുടെ ഈ സാധാ നാടൻ പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ ഇതൊക്കെ അത് തന്നെ ഭയങ്കര. അതെ, ഇതല്ല ഇതൊക്കെ അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് അവരും വേറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്.
ഇതിനെ റിവ്യൂ ചെയ്യാമെന്നാണോ? ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. വീട് ഞങ്ങൾ ഇടുക്കി കിഴക്ക് തന്നെയാണ്. അതെ, സത്യം പറഞ്ഞാൽ ഈ പടത്തിന്റെ പേരിൽ റിവ്യൂ ചോദിക്കാൻ പേടിയാണ്. ഞാൻ ആരും മുഖം തരുന്നില്ല. അവിടെ ചെന്ന ആ മുഖം അത് വാസ്തവമായ കാര്യമാണ്. പറയാൻ പറ്റില്ല, അടുത്ത പടത്തില് ഈ മുഖം കാണാൻ. അപ്പൊ നമ്മളെ കലാകാരന്റെ നെഞ്ചുറപ്പാണ് ഈ പടം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഞാന് സത്യം പറയാനുള്ള കേട്ടാ, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ നമ്മൾ ഓരോ പുള്ളിയുടെ ആദ്യത്തെ പടം ജെല്ലിക്കെട്ട്, അത് ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടവിടാ. എന്നിട്ടാണ് എന്റെ അവാർഡ് ഗ്രീന്റെ കാര്യം. അതിലെന്താ ഞങ്ങളെ നമ്മൾ ഈ ചെറിയ മിമിക്രിയും പരിപാടിക്ക് ഉള്ളതുകൊണ്ട് ഓരോ പടം ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ, വോയിസ് അറിയാവുന്ന ആൾക്കാരെ പടം ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷ. ഇങ്ങനെ ചെയ്യണം. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന്റെ അകത്ത് എന്ത് ഡയലോഗ് എന്നോട് പറഞ്ഞു. ഇതിനേക്കാളും കൂടിയത് ഒരു ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് സാധാരണ. മലയാളത്തിൽ ചെയ്തു പൊതുവെ ഞാൻ എന്നിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു നമുക്ക് അറിയാവുന്ന വോയിസ് ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ പടം ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷ. അതുകൊണ്ട് നമുക്കൊന്ന് കയറി പോകണം, ക്ലച്ച് പിടിക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇത് ഇല്ലേ പൊതുവായിട്ടുള്ള പറയാൻ പറ്റത്തില്ല. പാലം ഷൂട്ട് ചെയ്ത ശരിക്കും എനിക്കൊന്ന് ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ അവര് കേറി പോകുന്ന സ്ഥലം കണ്ടപ്പോ നമ്മുടെ പാൽക്കുളം മേട് പോകുന്ന വഴിയില്ലേ, ഓഫ് റോഡ് മണിയാറം കൂടിയല്ലേ. ആ അപ്പൊ അങ്ങനെയാണ് എടുത്തേ. അതാണ് അതാണ് മലയാള സിനിമക്ക് അത് ഏറ്റവും അല്ല. അതെ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇട്ടിട്ടാണ് പോയത്. അവിടെ ദവിടെയായിട്ടായിരുന്നു നമ്മുടെ ഷാപ്പ്. അതിന്റെ മുകളിലായിരുന്നു അവര് ഫുഡൊക്കെ വെക്കുന്ന സ്ഥലം. അവര് ചേച്ചി വന്നിട്ട് നല്ലൊരു ഡയലോഗ് അടിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതവിടെയായിരുന്നു. ആ ചേച്ചി നാട്ടുകാരിയാ. ആ ഞങ്ങൾ അവിടെ വന്ന് ഇപ്പൊ ആ ചേട്ടന്മാര് പറഞ്ഞു, മോഹനൻ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? അപ്പൊ അങ്ങനെയൊക്കെയായി. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ അടുത്തുള്ളവർ തന്നെയല്ലേ? ഏട്ടാണ് കണ്ടിട്ടുള്ളവർ തോന്നുന്നു. മെയിനായിട്ടുള്ള എല്ലാമാരും വന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടെ വെച്ചാണ്. നമ്മുടെ തങ്കഞ്ചാറിന്റെ അടുത്ത് പണിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ രഹസ്യ പോലീസുകാരായ ഷാഡോ പോലീസുകാരായ ചെമ്മമീനോടും വിനയ് ഫോട്ടും അവർ വരുന്നത്. അപ്പൊ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ജാഫർക്കടെ ചാര ഷാപ്പിൽ നിൽക്കുകയാണ്. അവരെന്ന് പിടിക്കാൻ വേണ്ടി, ജോയി എന്ന് പറഞ്ഞൊരു ആളെ പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് അവർ അറിഞ്ഞു കഴിയുമ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ജോജി വന്നിട്ട് ഉണ്ട്, ഇത് അങ്ങനെ അറിയോളാ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അത് ഇവിടെ വെച്ചാണ് എടുത്തത്. ഇവിടെ ചേർത്ത് കൃത്യമാണ് പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വെച്ചാണ് ഇപ്പോഴാണ് അവർ പോലീസുകാരാന്ന് അറിയുന്നത്. ഷാപ്പിൻ്റെ തറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഷാപ്പിൻ്റെ സെറ്റ് ഇട്ടായിരുന്നത്. ശരിക്കും അത് ഇവിടെ ഉള്ളൊരു ശരിക്കും ഉണ്ടായിരുന്ന ഒരു ഷാപ്പ് പോലെയാണ് നമുക്ക് തോന്നുള്ളൂ അതിൻ്റെ അകത്ത്. പിന്നെ ഈ മരത്തേലാണ് അവരുടെ ഒരു ഇടി ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു ഘടകമാണ് അതിൽ. പിന്നെ എന്താ പറയുക, നല്ല വൃത്തിയായിട്ടില്ല അവിടെ. അവരുടെ ബാക്കിയുള്ള ഫുഡിൻ്റെ അങ്ങനെയുള്ള വേസ്റ്റ് ഐറ്റംസ് ഒന്നും ഇവിടെ ഇട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ നമ്മുടെ ഷാപ്പ് ഇരിക്കുന്ന സ്ഥലമാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നത്. അതിൽ ഇതിൽ കുറേ സീനുകൾ, രാവിലെയുള്ള ആ മഞ്ഞും പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. മെയിൻ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് ജനവാസമുള്ള ഏരിയ എന്ന് പറയില്ല. പക്ഷേ ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും ഇവിടെ ഒരുപാട് വലിയ താമസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ കൂടുതലും ഈ സിനിമയുടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ജലനിധിയുടെ ഒരു ടാങ്ക് ഇവിടെ കാണാം, അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതാണ് ടാങ്ക്, ജലനിധിയുടെ ടാങ്കാണ്. അല്ലാതെ ഇവിടെ ഒരു കിണറിനത് ജലനിധിയുടെ ഒരു എന്താ സമ്മം മാത്രം ഇവിടെ ഉണ്ട്. കിടിലം പ്ലേസ് എന്ന് വെച്ചാൽ കിടിലം പ്ലേസ് ആണ്. കിണർ പോയിട്ട് ഒരു സാധനം പോയിട്ട് കാണാം.
പാപ്പടത്തിൽ അത് ഈ കിണറ് കണ്ടുപിടിച്ചിട്ടാ അവിടെ ഇന്ന് വെള്ളം കോരി കുളിക്കുന്നില്ലേ നമ്മളെ ചെമ്പം വിനോദ അവധി ചെമ്പം വിനോദല്ല വിനയ ഫോർട്ട് വെള്ളം കോരി ഇവിടെ നിന്നാണ് കുളിക്കുന്നത് ഇവിടെ നിന്ന് കുളിച്ചു കഴിയുമ്പോഴാണ് പുല്ല് കുളിക്കുന്നത് കപ്പ നമുക്ക് പാടുന്നു അതിൻ്റെ കുളിക്കുന്നത് ഇപ്പം അവർ തെറ്റിട്ടാ തമ്മിൽ കാരണം എനിക്ക് വന്നാൽ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ട് പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് ഇടും പ്ലാസ്റ്റിക് ആർട്ട് വർക്ക് ചെയ്യുന്നത് ആശാന്മാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടർമാർ ആർട്ട് വർക്ക് ചെയ്യുന്നവരെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു കുഴി കുത്തിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് പടുതാക്കോളം ഉണ്ടാക്കിയിട്ട് ചുറ്റും കെട്ടിയെടുക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെയായിരിക്കും ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇവരല്ലാതെ വെള്ളത്തിനുള്ള ഒരു ഇതുമില്ല ഒരു ജലനിധിയുടെ ഒരു പൈപ്പ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരുളി എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം നമ്മൾ തൊടുപുഴ തൊടുപുഴയിൽ നമ്മൾ ചെറുതോണിക്ക് പോരുമ്പോൾ കുളമാവ് കഴിഞ്ഞ് അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ 2-3 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പോകുന്ന കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് വലിയ മാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് അവിടുന്ന് നമ്മൾ ഇച്ചിരി ഓഫ് റോഡ് കയറുന്നത് അവിടെയാണ് നമ്മൾ ഈ സിനിമയുടെ ലൊക്കേഷൻ ആയിട്ടുള്ള ഈ സ്ഥലം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ ഈ സിനിമയിലെ ഏറ്റവും വിഷ്വൽ ചെയ്തേക്കുന്നത് അത് ഭയങ്കരമാണ് അപ്പോൾ ചുരുളി എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഇനിയും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് ഇതുപോലെ അതിനായിട്ട് എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾ തീർച്ചയായും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നമ്മുടെ നാട്ടിലുള്ള ഗംഭീരമായിട്ടുള്ള നല്ല കാഴ്ചകളായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലെത്തും അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ.